സെൽഫി വിട്ടൊരു കളിയില്ലേ അപ്പി? എന്നാ പറ്റി? ഈ റേഷൻ കടകളുടെ ഫ്രണ്ടിലെല്ലാം പ്രധാനമന്ത്രിയുടെ പടം വെച്ച് സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കണമെന്നല്ലേ താണ്ടെ കേന്ദ്ര സർക്കാരോട് പറയണത്? നമ്മുടെ റേഷൻ കടകൾക്ക് മുന്നിൽ മാത്രമല്ല മിത്രമേ, ഈ റേഷനരി വാങ്ങിക്കൊണ്ടുപോകുന്ന സഞ്ചിയിലും മോദിജിയുടെ പടം അടിക്കണമെന്നാ കേന്ദ്ര നിർദ്ദേശം. ആ കാലി സഞ്ചി ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ തന്നെ പ്രിന്റ് ചെയ്ത് തരുകയും ചെയ്യൂലോ. അതിലെന്നാന്ന് ഇത്ര പുതുമയുള്ളേ? ആ ലൈഫ് മിഷൻ വീടിൻ്റെ മുന്നിൽ മോദി ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന ബോർഡ് വെക്കണമെന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ലല്ലോ. അങ്ങനെ പറയാതെ, നമ്മുടെ പ്രധാനമന്ത്രിക്ക് സെൽഫി ഒരു വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ടല്ലേ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം കേന്ദ്ര സർക്കാർ ഈ സെൽഫി പോയിന്റ് നേരത്തെ തന്നെ ഒരുക്കിയത്. ഇതൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാതെ കേരളത്തിൽ അതൊന്നും നടക്കില്ലെന്ന് അറിയില്ലേ സഖാവേ? ഈ റേഷൻ കട പബ്ലിസിറ്റി ഇവിടെ പറ്റില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ ഇപ്പം നിയമസഭയിൽ പറഞ്ഞല്ലോ. ആ അത് കൊള്ളാം. ഞങ്ങൾ പറയണത് അങ്ങോട്ട് അനുസരിച്ചില്ല വെച്ചാലേ നിങ്ങൾ വിവരം അറിയും. ഈ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട ദേശീയ ആരോഗ്യ മിഷൻ്റെ സഹായം തന്നെ ഇപ്പം ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ അങ്ങോട്ട് നിർത്തിവച്ചിരിക്കുന്നത് എന്തിനാ? അതിലൊന്നും ഈ മോദിജിന്ന് ചാപ്പ കൂത്താത്തത് കൊണ്ടാ. ഈ റേഷൻ കടയുടെ കാര്യത്തിലും അത് തന്നെയാകും സംഭവിക്കുക. റേഷൻ കട വഴിയുള്ള ഈ പ്രചരണം നടക്കില്ലെന്ന് പറഞ്ഞ ആ തെലുങ്കാനയെ നിങ്ങളുടെ നിർമ്മലാ സീതാരാമൻ തെലുങ്കാനയിൽ ചെന്ന് വരട്ടിയത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ആ തെലുങ്കാന ചെയ്തെന്താന്ന് ഇവിടെ പറയും? റേഷൻ കടയ്ക്ക് പകരം പ്രധാനമന്ത്രിയുടെ പടം ഗ്യാസൂറ്റിയിൽ വെച്ചല്ലേ അവര് കേന്ദ്ര സർക്കാരിന്റെ നാണം കെടുത്തിയേ. ഇതെന്തൊരു കഷ്ടമാന്ന് നോക്കണേ. ഓരോ അരിയിലും അത് ചെന്ന് ചേരേണ്ട ആളിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അരി വാങ്ങുന്ന സഞ്ചിയിൽ അരിപ്രാഞ്ചിയുടെ പടം അടിച്ചു വെക്കണമെന്ന് പറയുന്നതിനപ്പുറം ഒരല്പത്തരമുണ്ടോ? കേമത്വം കാട്ടിയാൽ ഭീമനാകില്ല.